ഇവർ ചില കൊട്ടാരക്കുണ്ട് ഉപദ്രവിക്കും. അപ്പൊ ഒരാഴ്ച ഇയാള് ഈ കൂട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പതേ അയാളുടെ കൂട്ടുകാരൊക്കെ. ഹൈ ഫ്രണ്ട്സ്, ഞങ്ങള് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോണ എന്നുള്ള ഒരു പരീക്ഷണമാണ്. അതായത് ഈ കോക്കട്ടയിൽ ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ റൂമിനകത്തായിരുന്നു, വീടിനകത്തായിരുന്നു. അപ്പൊ ഇയാളെ ഞങ്ങൾ കൂട്ടിലേക്ക് വിടാൻ പോവാണ്. അപ്പൊ ഇയാൾ പാടില്ലാണ്ടാണ് ഞങ്ങളുടെ റൂമിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇയാളുടെ മെയില് അവിടെ ഞങ്ങളുടെ ഓപ്പൺ ഗേജിനകത്തുണ്ട്. അപ്പൊ ആ മെയില് ഇയാളിപ്പോ കാണുന്ന സമയത്ത് അയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പരീക്ഷണം. അപ്പൊ നമുക്ക് എന്തായാലും കൂട്ടിലേക്ക് പോയി നോക്കാം, അത് ഉണ്ടയാക്കി നോക്കാം. അപ്പത്തെ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് യൂണിഫോമിലാണ് ദേവ ജസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പൊ അവരെ കൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ എടുപ്പിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഇവരൊക്കെ റെഡി ആയിട്ടിരിക്കണം. അപ്പൊ നമ്മുടെ ഓപ്പൺ കേസ് ഇവിടെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, അതായത് ഇയാളെ കാണുന്ന സമയത്ത്, ഈ ഫീമെയിലിനെ കാണുന്ന സമയത്ത് നമ്മുടെ മെയിലിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും. ആ വേണ്ട, സ്വരെടുക്കണ്ട, ഇയാള് സ്വരെടുക്കണണ്ട. ഏ, ഇയാള് അത് കണ്ടോടി ഭയങ്കര സ്വരം കൊടുക്കണ്ട്. നമുക്ക് ഇതിൻ്റെ മെയില് അവിടെ ഇരിക്കണ്ട്. ഇതാ ഇതാണ് മെയില്, കണ്ടോ. അവിടെ അയാളും ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട്, കണ്ടോ. അതാണ് അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഈ കൊക്കട്ടയിലിന് പ്രത്യേകിച്ച് അവരുടെ സ്നേഹം എപ്പോഴും നിൽക്കും. നമ്മൾ ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിനൊക്കെ ഇതേപോലെ നമ്മളിതുപോലെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനൊരു പ്രതികരണം തീർച്ചയായിട്ടും കാണിക്കൂല. പക്ഷേ ഈ കൊക്കട്ടയിൽ അങ്ങനെയല്ല, കൊക്കട്ടയിൽ നേരെ മറിച്ചാണ്. അവൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. എണ്ണകളെ കണ്ടാലും അവർക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടോ. ഞങ്ങൾ ഇവനെ കൊണ്ട് കൂട്ടിലോട്ട് അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അപ്പൊ അവര് പയ്യങ്ങടെ തുറന്ന് വരുന്നുണ്ട്. ഇനി ഓപ്പൺ ഗേജിലൂടെ എത്തിക്കഴിഞ്ഞാൽ പക്ഷേ അവര് നമ്മളോടൊരു ഇതായിട്ടുള്ള റിയാക്ഷൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമ്മളിവിടെ അകത്തോട്ട് ഇങ്ങനെ എത്തിയില്ലേ. അപ്പൊ നമ്മളിത് കൂട്ടിലോട്ട് കയറി വന്നു. ഇതോ പുതിയ പുതിയ ആൾക്കാരൊക്കെ അതെ പൊക്കട്ടലിന്റെ മെയില് ഇതോ ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടാ. എന്താ ഇയാള്, ഇയാളാകെ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇയാൾ അങ്ങനെ പയ്യ അങ്ങോട്ട് റിലീസ് ചെയ്യാൻ നോക്കിയാലോ. എന്താ ഇയാളെ പയ്യ നമുക്ക് റിലീസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഒരാഴ്ച ഇയാള് ഈ കൂട്ടിന്ന് മാറി നിൽക്കുന്നത്. അപ്പതേ അയാളുടെ കൂട്ടുകാരൊക്കെ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല. ഇവര് ചിലപ്പോ കൊട്ടാറൊക്കെ ഉണ്ട്, ഉപദ്രവിക്കും. അപ്പോ എന്തായാലും റിലീസ് ചെയ്യാം നമുക്ക്. എന്തായാലും ഇതാ മെയില് നമുക്കിത് അവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവരെ റിലീസ് ചെയ്യണ സമയത്ത്. വാവ്, അവ രണ്ടുപേരും അവിടെ വന്നിരിക്കുന്നുണ്ട്, കണ്ടാ. എന്തായിരിക്കും അവരുടെ അടുത്ത പ്രതികരണം നമുക്ക് നോക്കാം. നമുക്ക് ഇതിപ്പോ ഞങ്ങളെ കണ്ടാകെ പേടിച്ചിരിക്കണത്. അവരിപ്പോ രണ്ടുപേരും ഇപ്പൊ പറന്നുപോയി രണ്ടുപേരും, കണ്ടോ. ഇതിപ്പോ ഇവിടെ നമ്മൾ ഇരുട്ടായണ്ട് കാണില്ല. നമുക്ക് പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്ത് നോക്കാം. നമുക്ക് ഇതാ അവര് തമ്മില്, അവരെ കൊത്താൻ വേണ്ടി വേറൊരാൾ വരുന്നുണ്ട്. ഇതാ ഇവരുടെ സ്നേഹപ്പെടം നമുക്ക് കാണാം, കണ്ടാ. ചെറിയ പരിപോക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നണ്. ഇയാൾക്ക് ലൂസ് മോഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പയ്യെ പിടിച്ച് കൂട്ടിലേക്ക് സേഫ് ആയിട്ടുള്ള മാറ്റിയത്. അയാളാ പയ്യെ പയ്യെ ഓരോരുത്തർ തോണ്ടാനൊക്കെ വേണ്ടിട്ടോ. ഇതാണ് ഇവരെ ഇവിടുത്തെ പോലീസുകാരെ. ഇവര് എപ്പോഴും ഇവരൊക്കെ എപ്പോഴും ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതുണ്ടോ,
ക്രിംസം ബെല്ലി കോണോറും അതേപോലെ സൺ കോണോറൊക്കെ ഇവരെ എപ്പോഴും ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കും. കുറച്ചേം കഴിയുമ്പോൾ ശരിയാവട്ടേക്കാം, അവന്റെ പുറകെ തന്നെയാണ് എല്ലാവരും. അപ്പൊ ഞങ്ങള് നിങ്ങളോട് കാണിക്കാൻ ശ്രമിച്ചത് ഇവരുടെ വികാര പ്രകടനങ്ങൾ എന്തായിരിക്കും. കുറച്ചു ദിവസം കാണാണ്ടിരുന്ന് കാണുമ്പോ അവരുടെ വികാര പ്രകടനങ്ങൾ എന്തായിരിക്കുമെന്ന് നോക്കാൻ വേണ്ടായിരുന്നു. അപ്പൊ അവരവരെ സ്നേഹം കാണിക്കാനായിട്ട് ഈ സൺകുണറും സമ്മതിക്കുന്നില്ല. അവരെ കണ്ട സമയത്ത് നമുക്കറിയാം അവർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്താണ്, അവരെ ശബ്ദം കൊണ്ടും ഒച്ചകൊണ്ടൊക്കെ റെസ്പോണ്ട് ചെയ്താണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ഓക്കെ.